വെൽക്കം ടു ഡിസേർട്ട് ഡിലൈറ്റ് ബൈ രേഷ്മ സുജിത്. നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് നമുക്ക് മക്കളുടെ കയ്യില് കല്ലുണ്ണിയ നന്ദുട്ടിയുടെ കയ്യിൽ ഓരോ 5 BD വെച്ചിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ 1000 രൂപ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവർ ആ 1000 രൂപ വെച്ച്, അതായത് നമ്മുടെ ബഹ്റൈനിലെ 5 BD വെച്ച് എന്ത് ചെയ്യും എന്നറിയാം. കാരണം നമ്മള് മക്കളുടെ കയ്യിലൊക്കെ പൈസ കൊടുക്കുമ്പോ അവരെന്തൊക്കെയാണ് അതിന് മേടിക്കുന്നത്, അവർക്ക് ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 5 BD വെച്ച് രണ്ടുപേരുടെയും കയ്യിൽ കൊടുക്കാൻ പോണം. തുല്യമായിട്ട് രണ്ടുപേർക്കും 5 BD വെച്ച് കൊടുക്കാൻ പോണം. എന്ത് മേടിക്കുമായിരിക്കും? ഇക്ക എന്തായിരിക്കും മേടിക്കുക? അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണോ? ഉറക്കെ പറയോ, കുറച്ച് ഉറക്കെ പറയായിരുന്നു, കുറച്ചും കൂടെ കേൾക്കായിരുന്നു. എന്തൊക്കെയാ മേടിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ? എന്തൊക്കെയാ? ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നന്നിട്ട് എന്തായിരിക്കും മേടിക്കാ? ഒരു തീരുമാനവും ഇല്ല, ഫുൾ കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ തീർന്നിട്ട് മേടിക്കും അവിടെ ചെന്ന് കഴിയുമ്പോ. അവിടെ എത്തി കഴിയുമ്പോ പിന്നെ ഫുള്ള് എന്താണെങ്കിലും കൺഫ്യൂഷൻ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. ആ സാരമില്ല, 2 മണിക്കൂറൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ എന്താണ് സാധനം തീരുമാനം എടുത്ത് മേടിക്കണം. ഇതിപ്പോ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരും, അപ്പൊ ആ സാധനം എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കണം. ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർക്ക് എത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ലുലുവിൽ ചെന്നിട്ട് കാണാം എന്തൊക്കെയാ അവര് മേടിക്കാൻ പോണേന്നൊക്കെയുള്ളത് കാണാട്ടോ. നമ്മള് വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ എത്തും. അപ്പൊ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണണം കേട്ടോ എല്ലാരും. അഞ്ചു പീടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി പർച്ചേസിങ് ആരംഭിക്കുക കേട്ടോ. പോയിട്ട് മേടിച്ചോ. ഇക്കു ഇങ്ങോട്ട് നോക്കിയേ. മേടിക്കുന്ന കാര്യത്തിന് തീരുമാനം, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെ നിന്ന് മേടിക്കുന്ന ഒരു തീരുമാനമായ രണ്ടുപേരുടെ ആണോ? ആണോ? ഇവിടെ നിന്ന് അപ്പൊ ഒന്നുമില്ല. എന്നാ പൊക്കോ, അച്ഛന്റെ കൂടെ പൊക്കോ. ചോക്ലേറ്റ് ഒന്നും വേണ്ട. അപ്പോ ഇതൊന്നും വേണ്ട രണ്ടുപേർക്ക്. രണ്ടര മേടിക്കാവോ, ഒരെണ്ണം മേടിക്കാവോന്നോ? 5 പിടിക്ക് എന്താന്ന് വെച്ചാ മേടിക്കാം. കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് മേടിക്കട്ടോ. ഇവിടെ ചോക്ലേറ്റ് സെക്ഷനിലൊക്കെ നോക്കുന്നുണ്ട്, എന്താ മേടിക്കാന്ന് അറിയില്ല. ഐസ്ക്രീം ഒക്കെ മേടിക്കാം കേട്ടോ. എന്ത് വേണേലും മേടിക്കാം. ഐസ്ക്രീം ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. ചോക്ലേറ്റ് അതും 3 ചോക്ലേറ്റ്സ് ഉള്ള മേടിക്കുന്നില്ല. ആദ്യം പർച്ചേസ് നന്ദിട്ട് എന്താ പർച്ചേസ് ചെയ്തത് ആദ്യം? 3 ചോക്ലേറ്റ്. സ്റ്റാർട്ടർ എന്ന രീതിയിലാ. അതൊന്നും ഇല്ല കേട്ടോ. പോയേ പോയേ. കല്ല് ചോക്ലേറ്റ് നിനക്ക് തരില്ല കേട്ടോ. നിന്റെ പൈസ ബാക്കിയുള്ള പൈസ ചെലവ് ചെയ്യാത്ത ബാക്കി പൈസ എടുത്തു വെക്കാം, സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ഞാൻ അപ്പൊ നന്നിട്ട് ഈ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായി. നന്ദുട്ടി എന്തൊക്കെയാ മേടിച്ചാന്ന് അറിയത്തില്ല. ഇക്കു നീ എന്തൊക്കെയാ മേടിക്കുന്നേ? എന്നിട്ട് സ്നാക്സ് ആണോ മേടിക്കുന്നേ? വിലയൊക്കെ നോക്കിട്ട് മേടിക്കി. എവിടെ വില അവിടെ കാണിക്കുന്നുണ്ടല്ലോ.
ഏത് പിന്നെ വേണ്ടത്? വില ഒന്നും നോക്കാണ്ട് അതന്നെ മേടിക്കുന്നേ. ഇത് മാത്രം ഏതാ കാണിക്കേ? ഇങ്ങോട്ട് ക്യാമറയിലോട്ട് കാണിച്ചേ. ആ ഇതാണോ ഇതൊരെണ്ണം മേടിക്കുന്നുള്ളൂ? കഴിഞ്ഞോ? ബാക്കി എന്താ മേടിക്കുന്നേ? ഐസ്ക്രീം. ഓക്കെ, എന്താന്ന് വെച്ചാ മേടിച്ചോ. ഞാൻ നടക്കാൻ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. എങ്ങനെയാണോ വന്നേക്കുന്നേ? ഇതെടുക്കാൻ പോവാണോ? എരിവുള്ളതാണ് എടുക്കുന്നത്? സ്പൈസി ആണ് ഇഷ്ടം? ആ എന്നാ പോ. പിന്നെ എത്ര പൈസ പറയാം? 900. അതെ അതെ, 980 പറ്റും. പറ്റായി എന്താ? നീ ഇതിന്റെ ചോട്ടിലേക്ക് വന്നാൽ കാണില്ല. അതിന് മുമ്പ് ഞങ്ങള് നിങ്ങൾക്ക് ഒരു ഗസ്, ജീവവേ പോലത്തെ ഒരു ഗസ്, ഗസ് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണം. ഞങ്ങൾ എന്താ മേടിക്കാൻ പോകുന്നത്? നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യണം. കമന്റ് ബിലോ. ഓക്കെ, മിക്കവരുടെയും ചോദ്യം നെക്സ്റ്റ് ഉത്തരം എന്താണെന്ന് നോക്കാം അല്ലേ. വേഗം വെച്ചാ പോയിട്ടോ. ഒന്ന് കാണിക്കോ, ഒന്ന് കൃത്യമായിട്ട് കാണിക്കുന്നു. ഇതാണ് കിച്ചൺ ഡ്രസ്. കിച്ചൺ ഡ്രസ്. അയ്യോ, അത് പച്ച പേ ചെയ്യേണ്ടോ നിന്റെ? അത് തിരക്കറങ്ങുന്നോ? സ്കെച്ച് പെന്നിന്റെ ഒരു ബോക്സും ഒരു ക്രയോൺ എടുക്കും. ഞാൻ പിന്നെ ഒരു മുട്ടായി 600. ഞാൻ
ബാക്കി അത്ര ബാലൻസ് ഉണ്ട് രണ്ടുപേരുടെ കയ്യില്? അതത്ര കല്ലു കല്ലിന്റെ കയ്യിലുള്ള അത്രയാ? നിന്റെ ബാക്കിയുള്ളത് അച്ഛന്റെ കയ്യിലുണ്ട്. ഒരുപാട് പൈസയൊന്നും ഇല്ല, ഒരു 400 ഫിൽസ് ആണോ? എഴുന്നൂറ് ഫിൽസും കൂടെ അപ്പൊ ഇക്കുവിന്റെ അച്ഛന്റെ കയ്യിലുണ്ട്. ബാക്കിയൊന്നും ഇല്ലാട്ട തീർന്നു. അപ്പൊ പിന്നെ ഇന്നത്തെ പർച്ചേസിംഗ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങള് പർച്ചേസ് ചെയ്തതിന്റെ സ്വന്തമായിട്ട്? എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവിടെ മേളിലെത്തി കഴിഞ്ഞപ്പോ എന്ത് മേടിക്കണം, ഫുൾ കൺഫ്യൂസ് ആയിട്ട്. എന്താ പറയാ, അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം, ഇത് മേടിക്കണം, അത് മേടിക്കണം. അവിടെ കൊറേ കളർ പെൻസിൽ, സ്കെച്ച് പെനും കൊറേ വെറൈറ്റീസ്. നമ്മുടെ പൈസയിൽ ഒതുങ്ങി കൊറേ സാധനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മള് എന്താ പറയാ, നമുക്ക് കൊറേ നേരം നമ്മൾ എടുത്തു അത് നോക്കാൻ. കല്ലുവാണെങ്കിൽ അവിടെ കൊറേ ടോയ്സ് ഉണ്ടായിട്ട് അതെടുക്കാം. ആ അവ ഫസ്റ്റ് എടുത്തു, അത് വേണ്ട അത് വേണ്ട, എന്നാ പിന്നെ മറ്റത് എടുക്കാം, അത് മറ്റേ വേണ്ട മറ്റേ വേണ്ട. കൊറേ നേരം കംപ്ലീറ്റ് ആണ് കിട്ടിയത് അല്ലേ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പർച്ചേസിങ്. അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കിച്ചൺ സെറ്റും ബാക്കി മേടിച്ചിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ നിങ്ങളുടെ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ ബൈ.